രാജ്യത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നൂപ്പൂർ ശർമ്മ അവരെ പിടിച്ച് തൂക്കിക്കൊലയെങ്കിൽ അതും നൽകണമെന്ന് ടി ജി മോഹൻദാസ് അഭിപ്രായവുമായി രംഗത്ത് ഈ രാജ്യത്തെ മുഴുവൻ കുഴപ്പങ്ങളുടെയും ഉത്തരവാദിത്വം ഈ സ്ത്രീക്കാണല്ലോ അതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഇവരെ അടിയന്തിരമായി അറസ്റ്റ് ചെയ്യുക അങ്ങനെ ഒരു സ്ത്രീ മൊത്തം രാജ്യം കുട്ടിച്ചോറാക്കി എങ്കിൽ അവരെ വിടാൻ പാടില്ല കോടതി അധികാരം ഉപയോഗിച്ച് അപ്പോൾ പോലീസിനെ വിളിച്ച് അവരെ അറസ്റ്റ് ചെയ്യിക്കാം ഏതെങ്കിലും മജിസ്ട്രേറ്റിനു മുന്നിലേക്ക് വിചാരണയ്ക്ക് വിടാം എന്നിട്ട് അവരെ തൂക്കിക്കൊല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം ടി ജി മോഹൻദാസ് പറഞ്ഞു രാജ്യത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി നൂപ്പൂർ ശർമ്മയാണെങ്കിൽ അവരെ സുപ്രീം കോടതി എത്രയും വേഗം ശിക്ഷിക്കണമെന്ന് ടി ജി മോഹൻദാസ് അഭിപ്രായപ്പെട്ടു ഇത്രയും വലിയ കുറ്റവാളിയെ ശിക്ഷിക്കാൻ ഒരു നിമിഷം പോലും വൈകരുത് എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു രാജ്യത്ത് നടന്ന കലാപങ്ങൾക്കും ഉദയ്പൂർ കൊലപാതകത്തിനുമൊക്കെ കാരണം ഈ സ്ത്രീ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് അതിനെതിരെ ആയിരുന്നു പരിഹാസ രൂപത്തിൽ ടി ജി മോഹൻദാസിന്റെ പ്രതികരണം തനിക്കെതിരായ കേസുകളെല്ലാം ഡൽഹിയിലേക്ക് മാറ്റണം എന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ച നൂപ്പൂർ ശർമ്മയ്ക്ക് െതിരെയാണ് സുപ്രീംകോടതി വിധി നൂപ്പൂറിനെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത് പ്രവാചക വിരുദ്ധ പരാമർശത്തിന്റെ പേരിൽ രാജ്യത്തുണ്ടായ ആക്രമണങ്ങൾക്കെല്ലാം ഉത്തരവാദി നൂപ്പൂർ മാത്രമാണ് എന്നും ജസ്റ്റിസുമാരായ സൂര്യകാന്തും ജെ ബി പർദിവാലയും ഉൾപ്പെടുന്ന അവധിക്കാല ബെഞ്ച് വ്യക്തമാക്കി നൂപ്പൂറിനു വേണ്ടി മുതിർന്ന അഭിഭാഷകനായ മനീന്ദർ സിംഗ് ആണ് ഹാജരായത് നൂപുർ ഭീഷണി നേരിടുന്നുവോ അതോ നൂപുറാണോ സുരക്ഷാ ഭീഷണി ഈ സ്ത്രീയാണ് രാജ്യത്ത് സംഭവിച്ചതിന്റെ എല്ലാം ഏക ഉത്തരവാദി എന്നായിരുന്നു സുപ്രീം കോടതിയുടെ പരാമർശം നൂപൂർ ശർമ്മയുടെ ചർച്ച ഞങ്ങളും കണ്ടതാണ് എന്നും അങ്ങനെ അവരെ പ്രകോപിപ്പിച്ചു എന്നതും എന്നാൽ അവരതിന് മറുപടി പറഞ്ഞതും പിന്നീട് അഭിഭാഷകയാണ് എന്ന് പറഞ്ഞതും നാണം കെട്ടതായി പോയി എന്നും ജഡ്ജിമാർ പറഞ്ഞു അവർ രാജ്യത്തോട് മുഴുവൻ മാപ്പ് പറയണം ഡൽഹി പോലീസിനെയും ചർച്ച നടത്തിയ ചാനലിനെയും ബെഞ്ച് വിമർശിച്ചു എന്താണ് ഡൽഹി പോലീസ് ചെയ്തത് ഞങ്ങളെ കൊണ്ട് അത് പറയിപ്പിക്കരുത് ടി വിയിലെ ചർച്ച എന്തിനായിരുന്നു ഒരു അജണ്ടയ്ക്ക് മാത്രമായിരുന്നു അത് എന്തിനാണ് കോടതിക്ക് മുമ്പാകെയുള്ള വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത് എന്നും സുപ്രീം കോടതി വാക്കാൽ ചോദിച്ചു കേസിലെ ഡൽഹി പോലീസിന്റെ നടപടിയെയും കോടതി ചോദ്യം ചെയ്തു മറ്റുള്ളവർക്കെതിരെ എഫ്ഐആർ ഫയൽ ചെയ്താൽ അവരെയെല്ലാം പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യും എന്നാൽ കേസ് നിങ്ങൾക്കെതിരെ ആയപ്പോൾ ആരും നിങ്ങളെ തൊടാൻ ധൈര്യപ്പെടുന്നില്ല നൂബുറിനോട് കോടതി പറഞ്ഞു വരും വരായകകൾ ആലോചിക്കാതെ തികച്ചും അപക്വമായാണ് നൂപൂർ ശർമ്മ വിവാദ പരാമർശം നടത്തിയത് എന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി വാവിട്ട വാക്കുകൾ രാജ്യത്താകെ തീപടർത്തി രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവായതിനാൽ നിയമം പാലിക്കാതെ എന്തും പറയാനുള്ള ലൈസൻസ് ഇല്ല എന്തു പറഞ്ഞാലും അധികാരത്തിന്റെ പിന്തുണ ഉണ്ടാകുമെന്ന് അവർ കരുതിയോ എന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ജെ ബി പർദിവാല എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി ചാനൽ ചർച്ചയിൽ അവതാരകയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞതാണ് എന്ന് നൂപുറിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി എന്നാൽ അവതാരകെതിരെ കേസ് രജിസ്റ്റർ ചെയ്തില്ലെന്ന് കോടതി ആരാഞ്ഞു ഡൽഹി പോലീസിനെയും കോടതി നിശിതമായി വിമർശിച്ചു ജീവന് ഭീഷണിയുണ്ട് എന്ന നൂപുറിന്റെ പരാതിയിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു എന്നാൽ നിരവധി എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടും ഡൽഹി പോലീസ് എന്തുകൊണ്ട് നൂപൂറിനെതിരെ നടപടി എടുക്കുന്നില്ലെന്ന് കോടതി ചോദിച്ചു പരാമർശം പിൻവലിച്ച മാപ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് നൂപ്പുർ ശർമ്മയുടെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി എന്നാൽ മാപ്പ് പറയാൻ അവർ വൈകിയെന്ന് കോടതിയും ചൂണ്ടിക്കാട്ടി ആരുടെയെങ്കിലും വികാരം വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്ന നിബന്ധനയോടെയാണ് മാപ്പ് പറഞ്ഞത് ഇത് സ്വീകാര്യമല്ല നൂപുർ ശർമ്മ മാധ്യമങ്ങളിലൂടെ രാജ്യത്തോട് നിരുപാധിക മാപ്പ് പറയണമെന്നും കോടതി വാക്കാൽ നിർദ്ദേശിച്ചു ഒരേ കുറ്റത്തിന് വിവിധ എഫ്ഐആറുകൾ പാടില്ലെന്ന് സുപ്രീം കോടതി തന്നെ പല കേസുകളിലും വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്ന് നൂപ്പുർ ശർമ്മയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി എന്നാൽ നൂപ്പുർ ശർമ്മയ്ക്കെതിരെ വിവിധ സംസ്ഥാനങ്ങളിലെ കേസുകൾ ഡൽഹിയിലേക്ക് മാറ്റണം എന്ന ആവശ്യം അംഗീകരിക്കാൻ തങ്ങളുടെ മനസാക്ഷി അനുവദിക്കുന്നില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി ഇതോടെ ഹർജി അഭിഭാഷകർ പിൻവലിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കർമാലുസ്